വെൽക്കം ബാക്ക്. ഈസി ലഞ്ച് സൈഡ് ഡിഷസ് എന്ന സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. റെസിപ്പി ചക്കക്കുരു മാങ്ങാ തോരൻ. തനി നാടൻ രുചിയിലുള്ള ചക്കക്കുരു മാങ്ങാ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കൂ. നീളത്തിൽ വീതി ഒരല്പം കുറച്ച് അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്കക്കുരുവാണ് ഈ തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു 10-15 ചക്കക്കുരുവാണ് ഞാനിതേപോലെ അരിഞ്ഞു വച്ചിരിക്കുന്നത്. പിന്നെ മാങ്ങ, ഞാനിവിടെ ഒരല്പം ചനച്ച മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള പച്ച മാങ്ങയാണ് ഈ തോരൻ വയ്ക്കാൻ ഏറ്റവും നല്ലത്. അതും ചക്കക്കുരു അരിഞ്ഞ പോലെ കുറച്ച് വീതി കുറച്ച് ഇതേപോലത്തെ നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക. ഇത്രയും തോരൻ വയ്ക്കാൻ ഒരു മീഡിയം സൈസ്ഡ് മൂവാണ്ടൻ മാങ്ങയുടെ മെത്തപ്പൂള മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ പകുതിയോ അതിൽ താഴെയോ ഭാഗം മാത്രം വെള്ളമെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിലാണ് ഇത് മുഴുവൻ കുക്ക് ചെയ്യുന്നത്. അടച്ചു വെച്ച് 5-6 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഇപ്പം ചക്കക്കുരു പകുതി ഒന്ന് വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളവും വറ്റി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിക്കുക. തോരൻ്റെ അരപ്പ് തയ്യാറാക്കാനുള്ള സമയമാണ്. അതിനായി ഞാനൊരു 12 കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് ആയാലും മതി, അവൈലബിലിറ്റി അനുസരിച്ച് ഉപയോഗിക്കാം. കാന്താരി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു പിടി തേങ്ങയിലേക്ക് 12 കാന്താരി മുളക് ഞാൻ ചേർക്കുന്നു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒറ്റയൊരു ചുവന്നുള്ളിയും ചേർത്ത് തോരൻ പരുവത്തിൽ അരച്ചെടുക്കുന്നു. 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഇതാ നോക്കൂ, നല്ല ഗോൾഡൻ കളറിൽ ചക്കക്കുരുവും മാങ്ങയും നല്ലപോലെ ആവശ്യത്തിന് വെന്തു. ഇനി ഇത് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വളരെ സാവധാനം ഒന്നിളക്കുക. ഈ തോരൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വെള്ളം വയ്ക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചക്കക്കുരുവിൻ്റെ പകുതിയോ അതിൽ താഴെ ഭാഗം മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ, ഇല്ലെങ്കിൽ അതൊരുപാട് വെന്ത് കുഴഞ്ഞു പോവും. ചക്കക്കുരുവൊക്കെ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഈ തോരൻ്റെ രൂപവും ടേസ്റ്റും എല്ലാം മാറിപ്പോകും. അപ്പോൾ അതാ ഇതിലേക്കിനി അരപ്പൂടെ ചേർത്ത് ഒന്നിളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. ഇതാ പറഞ്ഞ 1-2 മിനിറ്റ് കഴിഞ്ഞു, വെള്ളം മുഴുവൻ വറ്റി, അടിക്കൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റായ ചക്കക്കുരു മാങ്ങാ തോരൻ തയ്യാറായി. ഒരല്പം പച്ച വെളിച്ചെണ്ണ ഏറ്റവും ഒടുവിലായി അതിൻ്റെ മുകളിലേക്ക് തൂവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൽ കടുക് വറക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാന്താരിമുളകിൻ്റെ എരിവും ആ മാങ്ങയുടെ രുചിയും മാങ്ങയുടെ ആ ചെറിയ പുളിയും എല്ലാമായിട്ട് ഇത്ര നല്ലൊരു നാടൻ തോരൻ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ചക്കയുടെയൊക്കെ സീസണാണല്ലോ, ചക്ക പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരുവൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുക. ഇതേപോലെ നല്ല നല്ല കൂട്ടാനുകൾ ചക്കക്കുരുവൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തേത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻസിലൂടെ എന്നെ അറിയിക്കുമല്ലോ. പിന്നെ എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് അവർക്കുകൂടി ഈ അറിവുകൾ പങ്കുവയ്ക്കുക.